വിസർ സെൽഫി പറമ്പിൽ നിങ്ങൾ പാലക്കാട് വിട്ട് ഈ പറയുന്ന വടകരയിലേക്ക് ചേക്കേറിയത് പാർട്ടി നിർദ്ദേശപ്രകാരമാണെന്നൊക്കെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് ഷൈലേ ടീച്ചറെ തോൽപ്പിക്കാനാകില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഏറ്റവും ദയനീയമായ പരാജയത്തിലൊന്ന് കാണാൻ പോവുകയാണ്. പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾ ഘോരഘോര വാദിക്കുന്നുണ്ട്. പക്ഷേ ടി പി വധവുമായി ബന്ധപ്പെട്ട കുറെ വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് നിങ്ങൾക്ക് വിജയിച്ചു കയറാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയം വേറെയാണ്. ഷൈലേ ടീച്ചർ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. വടകരയിലെ ഓരോ സ്ഥലത്തും കൃത്യമായി തന്നെ അറിയാം. പേരാമ്പ്രയായിരുന്നാലും കൂത്തുപറമ്പായിരുന്നാലും തലശ്ശേരി ആയിരുന്നാലും എല്ലായിടത്തും ഷൈലേ ടീച്ചർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. അത് വടകരയിലെ ടി പിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒതുക്കി തീർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ മാത്രമാണ്. പാലക്കാട് നിങ്ങളെ ജയിപ്പിച്ചു. 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നിങ്ങളെ ജയിപ്പിച്ചത്. ശക്തമായ ഒരു ത്രികോണ പോരാട്ടം അവിടെ നടന്നു. അവിടെ ബി ജെ പി 50,000 വോട്ട് ശക്തമായി പിടിച്ചെടുത്തു. ഈ ശ്രീധരനെ നിങ്ങൾ പരാജയപ്പെടുത്തി. പക്ഷേ അന്നും നിങ്ങളുടെ വിജയത്തിൽ ഒരു ശക്തമായ കാതലായ പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം അത് തന്നെയാണ്. അങ്ങനെയുള്ള ഇടതുപക്ഷത്തിന് വടകരയിൽ ജയിക്കുക എന്നുള്ളത് അവരുടെ ചരിത്ര ദൗത്യം തന്നെയാണ്. വടകര എന്ന് പറയുന്ന ചുവന്ന മണ്ണാണ്. അവിടെ വന്ന് നിങ്ങൾ ഇനിയും വീണ്ടും അവിടെ കോൺഗ്രസിനെ വിജയിപ്പിച്ച് കളയാം എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പോയാൽ അവിടെ പാലക്കാട് അവിടെ ബൈ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ആ പാലക്കാട് ബൈ ഇലക്ഷനിൽ ഏതായാലും ഷാഫി പറമ്പിലല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ് നേതാവിനോട് സ്വീകാര്യത കാണില്ല. അപ്പോൾ മത്സരം അവിടെ ബി ജെ പി CPIM തമ്മിലാകാനുള്ള എല്ലാ രീതിയിലുള്ള ചാൻസുമുണ്ട്. കോൺഗ്രസിന് അവിടെ അടിത്തട്ടിൽ വോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വോട്ടുണ്ട്. അത് പക്ഷേ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് ആ വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമായത്. നമുക്കറിയാം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത്. അന്ന് ഷാഫിക്ക് 28 വയസ്സാണ്. അന്ന് 7,300+ വോട്ടുകൾക്കായിരുന്നു CPIM സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുത്തി. അന്ന് BJP രണ്ടാം സ്ഥാനത്തൊന്നും എത്താനായിട്ടില്ല. പക്ഷെ 2016 ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചത് 17,000 വോട്ടുകൾക്കാണ്. അന്ന് ജയിച്ചത് ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയാണ്. അങ്ങനെയാണ് BJP രണ്ടാം സ്ഥാനത്തേക്ക് അവിടെ എത്തുന്നത്. അതിനുശേഷമാണ് മെട്രോ വാൻ എന്ന് പറയുന്ന ഈ ശ്രീധരൻ കഴിഞ്ഞ തവണ 50,000 വോട്ട് പിടിച്ച് അവിടെ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ സ്വയം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പാലക്കാട് ഇട്ട് MLA ഓഫീസ് വരെ ഇട്ട് ആളുകളെ ഇങ്ങനെ കിഴിതം കൊള്ളിച്ചത്. പക്ഷേ ഷാഫി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ എല്ലാ മേഖലയിലും സമസ്ത രാഷ്ട്രീയവും അരച്ചുകലക്ക് കുടിച്ചറിയാം. അവർക്കതിന് പ്രത്യേകമായ പരിജ്ഞാനമൊന്നും വേണ്ട. ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് കേരളത്തിലെ ഓരോരുത്തർക്കും കാണാപാഠമാണ്. ആരെയൊക്കെ എവിടെയൊക്കെ ജയിപ്പിക്കണമെന്നത് അറിയാം. മട്ടന്നൂരിലെ ഭൂരിപക്ഷം ഷൈലേ ടീച്ചറുടെ 61,000 വോട്ടാണ്. അവിടെ ഷൈലേ ടീച്ചർ പോയാൽ ആര് വന്നാലും ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ മണ്ണിൽ ഇടതുപക്ഷം നിസാരമായി വളരെയധികം ജനപിന്തുണയോടുകൂടി ഈ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും പാട്ടും പാടി ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതുപോലെയല്ല പാലക്കാട്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ തന്നെ ഒരു സീറ്റാണ്. കോൺഗ്രസിന് അങ്ങനെ പാലക്കാട് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ പോകുന്നത്. വടകര കിട്ടുകയാണെങ്കിൽ എന്നുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് നഷ്ടപ്പെടുത്താൻ പ്രമുഖ കേരളം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ വടകരക്കാർ സ്നേഹവാത്സല്യത്തോടെ നമ്മുടെ ഷാഫി പറമ്പിലെ സെൽഫി പ്രിയരായ നമ്മുടെ ഷാഫി പറമ്പിലെ അങ്ങ് ഒതുക്കി മാറ്റി നിർത്തും എന്നുള്ളതിൽ ഉറപ്പാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം ഗീർവാടം അടിക്കുന്ന കണ്ടു. ഈ വിസിറ്റിംഗ് വിസ എടുത്ത് പോകുന്നവരോട് ആരും കരഞ്ഞ് ഒന്നും പറയാറില്ല. അതേസമയം പെർമനന്റ് വിസ എടുക്കുന്നവരോട് എല്ലാവർക്കും വിഷമം കാണും. കാരണം പെർമനന്റ് ആയിട്ടാണല്ലോ പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷൈല ടീച്ചർ വിസിറ്റിംഗ് വിസ എടുത്തു എന്ന് ആരാ പറഞ്ഞത്? ഷൈല ടീച്ചറുടെ സ്വന്തം തട്ടകമാണ് ഈ പറയുന്ന വടകര. അവിടെ അവർ വരുന്ന വിസിറ്റിംഗ് വിസ എടുക്കാനോ? നിങ്ങളിന്ന് മണ്ടത്തരവും പോഷകത്തരവുമാണ് വിളിച്ചു പറയുന്ന മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങൾ നേരത്തെ കരുണാകരന്റെ ഭാര്യയുടെ ചാരിത്രത്തെ പറ്റിയൊക്കെ വിളമ്പുന്ന കണ്ടല്ലോ. അതായത് പത്മജ വേണുഗോപാലിന് പൊളിറ്റിക്കൽ ഫാദർ ഇല്ലാന്നൊക്കെ പറഞ്ഞ് വളരെ നിന്ദ്യമായിട്ട്, അതിന് ശരിക്കും പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ വാഗുണ്ടല്ല. അത് ജനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വൈകാതെ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് തന്നെ അറിയാം. 2-3 ചാനലിൽ ഇരുന്നുകൊണ്ട് ഗീർവാണം അടിച്ചു എന്ന് പറഞ്ഞ് നേതാവായി ഇന്ന് സ്വയം വിശ്വസിക്കുന്ന
കുട്ടികുരങ്ങനെ പോലെ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം, യഥാർത്ഥത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വെറും ഒരു ശിശു.